പാലക്കാട് എങ്ങനെയുണ്ട്? പാലക്കാട് ഇപ്പോ കോൺഗ്രസ് വല്ലാത്ത അങ്കലാപ്പിലാണ്. അതുകൊണ്ടാണ് ഇപ്പോ അൻവറിനെ സമീപിച്ചെന്ന കാര്യത്തിൽ തന്നെ കെ സുധാകരനും വി ഡി സതീശും തമ്മിൽ നിങ്ങൾ തന്നെ ചോദിച്ചപ്പോ ഒരഭിപ്രായമല്ലാന്ന് മനസ്സിലായല്ലോ. എന്ന് മാത്രമല്ല, കെ പി സി സി പ്രസിഡന്റ് പറയുന്നുണ്ട് ചെറുപ്പക്കാർ കുറെ പേര് മാറി നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലുള്ള ആളുകളെ കൂടി വേണം എന്ന് കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇക്കാര്യത്തിൽ അവർക്കിടയിൽ യോജിപ്പില്ലാതെ വരുന്നത് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ അവിടെ മാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ ഒരു തർക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ പ്രതിഫലനമാണ്. രണ്ട് മുസ്ലിം ലീഗ് മാത്രം പോരാ ആ മേഖലയ്ക്കകത്ത് പ്രവർത്തനം നടത്താൻ എന്നതാണ് കെ പി സി സി പ്രസിഡന്റ് അൻവറിനെ കൂടി സ്വാഗതം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും പൂർണ്ണമായും ഒരു ആത്മവിശ്വാസമില്ലായ്മ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ പ്രകടമായിരിക്കുന്നു. ബി ജെ പിയുമായി ചേർന്നുണ്ടാക്കുന്ന ഡീൽ, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കെ മുരളീധരൻ, അദ്ദേഹം പറഞ്ഞതിന്റെ ലളിതമായ അർത്ഥം കെ മുരളീധരൻ ബി ജെ പിക്കെതിരെയുള്ള വോട്ടുകൾ അത് ഏകോപിപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് ഉൾപ്പെടെ അങ്ങോട്ട് പോയെന്നാണ്, സുനിൽകുമാറിനാണ് പോയതെന്ന് അദ്ദേഹം ഒരു പുതിയ വാദം ഉന്നയിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം ബി ജെ പിക്കെതിരെ വോട്ട് ഏകോപിപ്പിക്കാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ സിറ്റിംഗ് എം പിയെ മാറ്റി അവിടെ അവതരിപ്പിച്ചുമുള്ളതാണ്. അപ്പൊ വടകരയ്ക്ക് വേണ്ടി ഇവിടെ ബി ജെ പി ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഇപ്പൊ വന്നിട്ടുള്ള കാര്യത്തെ സാധൂകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അന്നത്തെ പ്രസംഗം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ കൂട്ടുകെട്ടിനെതിരെയുള്ള നല്ല ഒരു നിലപാട് കേരളത്തിലെ വോട്ടർമാർ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾക്കകത്ത് സ്വീകരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് വല്ലാതെ ദുർബലമായിരിക്കുന്നു. കോൺഗ്രസിനകത്തുള്ള ആളുകളും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി രംഗത്ത് വരുന്നു. ചെറുപ്പക്കാർ വളരെ സജീവമായി തന്നെ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നതാണ് കാണുന്നത്. അതിന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, പ്രതിപക്ഷ നേതാവ് ആണ് ചർച്ച നടത്തിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞല്ലോ അൻവറുമായിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഒരു ഭയം അവർക്ക് വന്നിരിക്കുന്നു, എങ്ങനെയെങ്കിലും ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം, അതിന് ബി ജെ പി ആയാലും കുഴപ്പമില്ല, വേറെ ആരായാലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രധാനമായിട്ട് എത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ല, അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിന്റെ ഇത് എവിടെ വരെ എത്തുന്നുള്ളത്. അല്ല, രണ്ടും നിങ്ങളുടെ ഭാഗം തന്നെയല്ലേ, ആദ്യത്തെ ചോദ്യം ഉത്തരവും നിങ്ങളുടെ തന്നെയല്ലേ, ഓരോരുത്തർ എത്ര ഭിന്നിപ്പിക്കാൻ കഴിയുന്നുള്ളൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിൽ പോലും കോൺഗ്രസ് അങ്ങനെയെങ്കിലും കഴിയുമോ എന്നൊരു ശ്രമം നടത്തുന്നു. അപ്പൊ അവർ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്.